കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായുള്ള പരിശോധനയ്ക്കിടെ ക്രൂരമർദ്ദനത്തിന് ഇരയായ മറയൂർ സിപിഒ അജീഷ് പോൾ സുഖം പ്രാപിച്ച് തിരിച്ചുവരുന്നതും പ്രതീക്ഷിച്ച് പ്രാർത്ഥനയോടെ കഴിയുന്ന നാടിനൊപ്പം ഹൃദയസ്പർശിയായ കവിതയുമായി സീത. കാന്തല്ലൂർ വെട്ടുകാട്ടിൽ ബാലസുബ്രഹ്മണ്യന്റെ മകൾ സീതയാണ് അജീഷ് പോളിന്റെ ഓർമ്മകളെ കോർത്തിണക്കി താൻ ഉൾപ്പെടെയുള്ളവരുടെ ഓർമ്മകളെ വാക്കുകളാൽ വർണ്ണിച്ചിരിക്കുന്നത്. നിന്റെ ചോര ചൂടാൻ കാത്തിരുന്നതും കല്ലുകളാണല്ലോ സഹോദരാ. നിന്റെ ചോര ചൂടാൻ കാത്തിരുന്നതും ആമ്പൽ കുളത്തിൽ സന്ധ്യ ചേക്കേറുമ്പോൾ ഞാവൽ പഴങ്ങൾ പെയ്ത തോരുമ്പോൾ അജീഷ് പോൾ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സുഹൃത്തും സഹോദരനും നിയമപാലകനുമായിരുന്നു. ഏവരോടും സൗമ്യമായ ഇടപെടൽ, ഇതാണ് അജീഷ് പോളിനെ എല്ലാവരിലും പ്രിയങ്കരനാക്കിയത്. ബിരുദധാരിയായ സീത നിലവിൽ അമ്മയ്ക്കൊപ്പം റോഡരിയിൽ ശർക്കര നിർമ്മിച്ച് വിൽപ്പന നടത്തുകയാണ്. ഈ സമയം റോഡിലൂടെ പോകുമ്പോൾ അജീഷ് പോളിന്റെ സ്നേഹത്തോടെയുള്ള വിളിയും ഇടപെടലുകളുമാണ് സീത കവിതയിലൂടെ വിവരിച്ചിരിക്കുന്നത്. ക്രൂരമർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തങ്ങളുടെ പ്രിയ സഹോദരൻ സുഖം പ്രാപിച്ച് പതിമടങ്ങ് ഊർജ്ജസ്വലനായി തിരികെ വരുന്ന പ്രതീക്ഷയും പേർന്നതാണ് കവിതയുടെ ഉള്ളടക്കം. സീത മാതാവിനോടൊപ്പം സ്റ്റേഷനിലെത്തി ഈ കവിത SI MP എബിയെയും സഹപ്രവർത്തകരെയും ഏൽപ്പിച്ചു. കൂടാതെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ പോലീസിനെ നിജസ്ഥിതി മനസ്സിലാക്കാതെ മിക്കയിടങ്ങളിലും വിമർശിക്കാനും പൊതുജനം മുന്നിട്ട് നിൽക്കുകയാണെന്നും ഇത് ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തളർത്തുന്നതാണെന്നും ഈ സാഹചര്യത്തിലാണ് ഇത്തരമൊരു കവിത എഴുതാൻ പ്രേരിപ്പിച്ചതെന്നും സീത പറഞ്ഞു. അപ്പോൾ എനിക്ക് അജീഷ് സാറിൻ്റെ കുടുംബത്തിനോട് പറയാനുള്ളത്, ഈ ക്രൂരത കാണിക്കുന്നവരുടെ ഇടയിലും ക്രൂരത മനസ്സിൽ കൊണ്ടു നടക്കുന്നവരുടെ ഇടയിലും സാറിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും സാർ സുഖം പ്രാപിച്ച് തിരികെ ഞങ്ങളുടെ ഇടയിൽ ഒരു വ്യക്തിയായി വരാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ കുറച്ച് ചിലരെങ്കിലും ഉണ്ട്. ന്യൂസ് ബ്യൂറോ, മറയൂർ.